നമസ്കാരം. അടുക്കള ബജറ്റ് താളം തെറ്റിച്ച് രാജ്യത്തെ പച്ചക്കറി വില കുതിച്ചുയരുകയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉയർന്ന വിലയ്ക്കൊപ്പം മഴക്കെടുതിയിൽ കൃഷി നശിച്ചതുമാണ് സർവ്വമേഖലയിൽ എന്നോണം പച്ചക്കറി വിലയിലും പെടുന്നനെയുള്ള വർദ്ധനവിന് കാരണം. സാധാരണക്കാരന്റെ ജീവിതം വഴിമുട്ടുമ്പോഴും രാജ്യം ഭരിക്കുന്നവർ മൗനം പാലിക്കുമ്പോൾ ഇങ്ങു കേരളത്തിൽ ഹോർട്ടികോർപ്പ് വഴി സംഭരണം നടത്തി വില നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ടുഡേസ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു ഇടപെട്ട് കേരളം ഇടപെടാതെ കേന്ദ്രം. ഈ വിഷയത്തിൽ നമുക്കൊപ്പം അതിഥികളായി ഉള്ളത് ജെ സജീവ്, അദ്ദേഹം ഹോർട്ടികോർപ്പ് എം ഡി ആണ്. ഒപ്പം തന്നെ ബിജു ES വ്യാപാരി വ്യവസായി സമിതി, ഒപ്പം തന്നെ എൻ കെ ശശികുമാർ BJP, പ്രൊഫസർ എ ജി ജോർജ് സാമൂഹ്യ നിരീക്ഷകൻ എന്നിവരാണ് നമുക്കൊപ്പം ഈ വിഷയത്തിൽ പങ്കെടുക്കാനായി ഉള്ളത്. ആദ്യം തന്നെ ഞാൻ കോട്ടയത്ത് നിന്ന് നമുക്കൊപ്പം അതിഥിയായി വ്യാപാരി വ്യവസായി സമിതി അംഗം കൂടിയായിട്ടുള്ള ബിജു ES നമുക്കൊപ്പം ചേരുകയാണ്. അതായത് നിലവിലിപ്പോൾ സംസ്ഥാന സർക്കാർ നോക്കൂ സാർ, ഹോർട്ടികോർപ്പ് വഴി ഇത്തരത്തിലുള്ള സംഭരണം നടത്താനുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. ഇത് ഏത് രീതിയിൽ ഫലപ്രദമാകുന്നു സർക്കാരിന്റെ ഈ ഇടപെടൽ വിപണിയിൽ? ശ്രീ ബിജു ES, തങ്ങളോടാണ് ചോദിക്കുന്നത്. അതായത് നിലവിലിപ്പോൾ സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ഹോർട്ടികോർപ്പ് വഴി സംഭരണം ആരംഭിച്ച് നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതനുസരിച്ച് വിലക്കുറവ് ഉണ്ടാകുന്നു വിപണിയിൽ എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എങ്കിലും ഈ ഇടപെടൽ എത്രത്തോളം ഫലപ്രദമാണ് വിപണിയിൽ? യഥാർത്ഥത്തിൽ പച്ചക്കറി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം വില വലിയ രീതിയിൽ കുതിച്ചുയരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പൊതുവെ നിലനിൽക്കുന്നത്. പ്രധാനമായും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഒന്ന്, ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ പച്ചക്കറി വിപണിയെ നന്നായി ബാധിച്ചിട്ടുണ്ട്. ഉൽപ്പാദന രംഗത്ത് അത് പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, അടിക്കടി ഉണ്ടാകുന്ന പെട്രോൾ ഡീസൽ വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട് ചരക്കുകൂലിയിൽ ഉണ്ടായിട്ടുള്ള വർധനവ് പച്ചക്കറി ഉൽപ്പന്നങ്ങളെ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് ഉപഭോഗം നടത്തുന്ന എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും വില ഗണ്യമായി വർദ്ധിക്കാൻ ഇടവരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഹോർട്ടികോർപ്പ് മുഖാന്തരം പച്ചക്കറി വിപണിയിൽ ഇടപെടാനുള്ള തീരുമാനം സ്വാഗതാർഹമാണ് എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം തമിഴ്നാട്ടിൽ നിന്നാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണെങ്കിലും ഇടനിലക്കാർ ഇത്തരം കാര്യങ്ങളിൽ വലിയ ചൂഷണം ഉണ്ടാക്കുമ്പോൾ ആ ചൂഷണത്തിന് ഒരു പരിധിവരെ അറുതി വരുത്താൻ ഈ ഗവൺമെൻറ് ഇടപെടൽ പര്യാപ്തമാകും എന്ന ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം വരുന്ന ഉൽപ്പന്നങ്ങൾ സംഭരിക്കാനുള്ള അവകാശം കുത്തകകളിൽ കേന്ദ്രീകരിക്കുന്ന നിലപാട് പൊതുവെ രാജ്യത്താകെ സ്വീകരിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇപ്പോൾ കൃഷിക്കാർ വലിയ സമരത്തിലൊക്കെ ഏർപ്പെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വിപണി ഇടപെടൽ ഒഴിവാക്കണം എന്ന ആവശ്യമാണ് അത്തരം സമരങ്ങളിലെല്ലാം മുമ്പോട്ട് വച്ചിരിക്കുന്നത്. എസൻഷ്യൽ കമ്മോഡിറ്റി ആക്ട് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ തീർച്ചയായും അത്തരത്തിൽ ഇടനിലക്കാരുടെ ചൂഷണം വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതിനെ അതിജീവിക്കുക എന്നത് സ്വാഭാവികമായും ഗവൺമെൻറ്റിൻ്റെ ഫലപ്രദമായിട്ടുള്ള ഇടപെടലിലൂടെ മാത്രമേ അതിനെ അതിജീവിക്കാൻ കഴിയുകയുള്ളൂ. അത്തരമൊരു ഇടപെടലാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ഹോർട്ടികോർപ്പ് വഴി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വിപണിയിൽ ഇന്ന് അനിയന്ത്രിതമായി ഉയർന്നു വന്നിരിക്കുന്ന വില താൽക്കാലികമായിട്ടാണെങ്കിലും പിടിച്ചു നിർത്താൻ ഇടവരുത്തും എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. നന്ദി ശ്രീ പ്രൊഫസർ എ ജി ജോർജ്. നോക്കൂ, അതായത് നിലവിലിപ്പോൾ സംസ്ഥാന സർക്കാർ സർക്കാരിനെ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. അതായത് നിലവിൽ മഴക്കെടുതി മാത്രമല്ല ഈ ഒരു വിഷയത്തിന് വിലക്കയറ്റത്തിന് കാരണമെന്ന് നമുക്കറിയാം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നിയന്ത്രണാതീതമായിട്ടുള്ള വിലക്കയറ്റമാണ്. ഇത്തരത്തിൽ സർവ്വമേഖലയിലും ഈ വിലക്കയറ്റമുണ്ട്. പച്ചക്കറിയിലും ഒടുവിൽ ഇത് വലിയ രീതിയിൽ തന്നെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്രത്തിൻ്റെ ഈ ഒരു മൗനം തുടർന്നാൽ ഇത്തരത്തിൽ സാധാരണക്കാരനിവിടെ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ എത്രത്തോളം അനിവാര്യമാകുന്നു ഈ വിഷയത്തിൽ? ഇത് വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് ഇന്ത്യയിൽ ആകമാനം ഉണ്ടായിരിക്കുന്നത്. സാധാരണക്കാരൻ്റെ ജനജീവിതം വളരെയധികം തകർന്നിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നാം ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. നാം കുറച്ച് നാളുകളായി തന്നെ ഈ വിഷയം ഇതേപോലുള്ള പ്ലാറ്റ്ഫോമുകൾ ചർച്ച ചെയ്യുമ്പോഴൊക്കെ മുഖ്യമായി എടുത്തു കാണിച്ചിരിക്കുന്നത് ഇന്ധന വിലയിലുണ്ടായ വർധനവ് ഈ സാധനങ്ങളുടെ വിലക്കയറ്റത്തെ നന്നായി പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പമാണ് ഇല്ല പറഞ്ഞ പോലെ ഇടിയവെട്ടിയവൻ്റെ കാലിൽ പാമ്പ് കടിച്ചുവെന്ന് സാധാരണ പറയുന്നത് പോലെ ഉണ്ടായ ഈ മഴക്കെടുതി മൂലമുള്ള കൃഷിനാശം. ഇപ്പോൾ ഇത് മൊത്തത്തിൽ കാണുമ്പോൾ സാധാരണക്കാരൻ്റെ ജീവിതത്തെയാണിത് ആത്യന്തികമായി വളരെ ഗുരുതരമായി ബാധിച്ചിരിക്കുന്നതെന്ന് കാണാനായി സാധിക്കും. ഇന്ന് സർവ്വ സാധനങ്ങളുടെയും വില 3-4 ഇരട്ടി വർദ്ധിച്ചിരിക്കുകയാണ്. മെയ് മാസത്തിൽ 15 മുതൽ 20 രൂപ വരെ വിലയുണ്ടായിരുന്ന 1 കിലോ തക്കാളിയുടെ ഇന്നത്തെ വില 120 രൂപ വരെ ആയി കഴിഞ്ഞിരിക്കുന്നു.
കേരളത്തിൽ തന്നെ പല പട്ടണങ്ങളിലും പല നിരക്കുകളാണ് അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം മാത്രമേ പറഞ്ഞുള്ളൂ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ധന വിലയുടെ വർധനവാണ് ഇതിനത്തെ മുഖ്യ കാരണം എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു തർക്കവുമില്ല എന്നാൽ ആ കാര്യത്തിൽ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് വളരെ നിസ്സംഗതയാണ് പാലിക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവരുടെ മനോഭാവത്തിൽ നിന്ന് നാം വെളിപ്പെട്ട് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ ശക്തമായ ഇടപെടൽ വന്നാൽ മാത്രമേ ഈ വിലവർധനവിനെ ഒരു പരിധി വരെയെങ്കിലും തടഞ്ഞു നിർത്താനായി സാധിക്കുകയുള്ളൂ ഇത് ഏറ്റവും ഗുരുതരമായി ബാധിച്ചിരിക്കുന്നത് നമ്മുടെ ഈ തെക്കേ അറ്റത്തുള്ള നമ്മുടെ കൊച്ചു സംസ്ഥാനത്തെയാണ് കാരണം നമ്മുടെ സംസ്ഥാനം എപ്പോഴും അറിയപ്പെടുന്നത് ഒരു ഉപഭോക്തൃ സംസ്ഥാനമെന്നാണ് ഒരു പ്രൊഡക്ഷൻ സ്റ്റേറ്റ് അല്ല കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് അപ്പോൾ ഇന്ത്യയുടെ വടക്ക് ഭാഗത്തു നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൽ ഇന്ന് സാധാരണയായിട്ട് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അറിയാൻ പാടില്ല കേരളത്തിന് ആവശ്യമുള്ള അരിയുടെ 15 മുതൽ 20 ശതമാനം അരി മാത്രമേ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ കേരളത്തിലെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ആഹാരം എന്ന് പറയുന്നത് അരിയാണ് ബിജെപി നേതാവ് എൻ കെ ശശികുമാർ നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ ശശികുമാർ ഇവിടെ ഇപ്പോൾ പ്രൊഫസർ എജി ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അത്യന്തം ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത് രാജ്യവ്യാപകമായി പച്ചക്കറിക്ക് ഉയർന്ന വില ഉണ്ടാകുമ്പോൾ കേന്ദ്രത്തിന്റെ ഇടപെടലില്ലാതെ കേന്ദ്രം ഈ മൗനം തുടരുന്നതിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് കേന്ദ്രം ഈ കാര്യത്തിൽ മൗനം തുടരുന്നു എന്ന് അത് നിങ്ങളുടെ ഒരു ചർച്ചകളിൽ മാത്രമാണ് നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് മറിച്ച് നമ്മുടെ രാജ്യത്തെ ഈ കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ യഥാസമയത്ത് സ്വീകരിക്കുകയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും അനുബന്ധ സാധനങ്ങളുടെയും വില ടാക്സ് കുറവ് വരുത്തിക്കൊണ്ട് ശക്തമായ നടപടികൾ സ്വീകരിച്ചു ആ സമയത്ത് നമുക്കറിയാം ഈ കേരളത്തിൽ ഉൾപ്പെടെയുള്ള കാർഷിക വിപണിയിൽ ഉണ്ടായിരുന്ന വില എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ വിലകയറ്റം ആരംഭിച്ചത് കഴിഞ്ഞ ഏതാനും 2-3 ദിവസങ്ങൾക്ക് ആയിട്ടുള്ളൂ ഇത്രയധികം വിലക്കയറ്റം ഈ പച്ചക്കറി വിപണിയിൽ ഉണ്ടായിരിക്കുന്നത് അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം ശ്രീ എൻ കെ ശശികുമാർ കാലാവസ്ഥയിൽ ഉണ്ടായ വ്യതിയാനം എന്ന് പറഞ്ഞാൽ അതിനെ ചുരുക്കാനാവില്ല അതിനു മുൻപ് തന്നെ ഇത്തരത്തിൽ വിലക്കയറ്റം സർവ്വമേഖലയിലും ആരംഭിച്ചിരുന്നു ഒപ്പം തന്നെ താങ്കൾ ആദ്യം പറഞ്ഞ കാര്യം ഞാൻ താങ്കൾ പറയട്ടെ എന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു അതായത് കേന്ദ്രം ഇടപെടൽ നടത്തി എന്ന് പറയുന്നു എന്ത് ഇടപെടലാണ് കേന്ദ്രം ഇത്തരത്തിൽ വിലക്കയറ്റം ഉണ്ടാകുന്നതിൽ കേന്ദ്രം എന്ത് ഇടപെടലാണ് രാജ്യത്ത് നടത്തിയിരിക്കുന്നത് ആ ഇടപെടൽ ഒന്ന് സൂചിപ്പിക്കാമോ എന്തുകൊണ്ട് കേരളം ഇത്രയും കാലമായിട്ട് സാർ അതായത് ഞാൻ ചോദിച്ചത് ഇത്ര മാത്രമാണ് ശ്രീ എൻ കെ ശശികുമാർ അതായത് നിലവിലിപ്പോൾ എന്ത് ഇടപെടലാണ് ഇത്തരത്തിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ കേന്ദ്രം നടത്തിയത് റിസർവ് ബാങ്ക് വരെ ഇത്തരത്തിൽ രാജ്യത്തിലെ വിലക്കയറ്റം ഉണ്ടാകുന്നതിൽ ഒരു റിസർവ് ബാങ്ക് വരെ അവർ നയം വ്യക്തമാക്കുകയാണ് ഇത്തരത്തിൽ വിലക്കയറ്റത്തിൽ ഭീതിതമായ ഒരു സാഹചര്യത്തിലേക്ക് രാജ്യം പോകുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്ത് ഇടപെടലാണ് കേന്ദ്രം നടത്തിയത് അതൊന്ന് പറയാമോ അതാണ് നമ്മുടെ രാജ്യത്തെ എണ്ണ സംഭരണം ആ നമ്മുടെ കരുതൽ ശേഖരത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന്റെ കരുതൽ ശേഖരത്തിൽ നിന്ന് എണ്ണ എടുക്കുവാനുള്ള വിപണിയിൽ എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ രാജ്യത്ത് ആരംഭിച്ചത് തന്നെ രാജ്യത്തെ ഈ വിപണിയെ ഉൾപ്പെടെയുള്ള മേഖലകളെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയാണ് അതിനേക്കാൾ ഉപരി എനിക്ക് ചോദിക്കാനുള്ളത് അതല്ല എന്തുകൊണ്ട് കേരളം സാർ എന്ത് ഇടപെടലാണ് ഈ വിലക്കയറ്റം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്ത് ഇടപെടലാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ചോദ്യം എന്തായാലും ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം ഇപ്പോൾ ഹോട്ടിക്കോപ്പ് MD ജെ സജീവ് കൂടി നമുക്കിപ്പം ചേരുകയാണ് സാർ അങ്ങിപ്പോൾ തമിഴ്നാട്ടിലേക്കുള്ള യാത്രയിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു പച്ചക്കറി എടുക്കാനായിട്ട് പോവുകയാണെന്നാണ് വലിയ രീതിയിലുള്ള അഭിനന്ദനാർഹമായിട്ടുള്ളൊരു നീക്കമാണ് ഇപ്പോൾ ഹോട്ടിക്കോപ്പിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് എങ്കിലും എന്തൊക്കെയാണ് തുടർ നടപടികൾ ഇപ്പോൾ ഇതുവരെ എത്തി സംസ്ഥാനത്തിന്റെ നീക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ നമ്മൾ തീരുമാനിച്ചതുപോലെ ഇന്നലെയാണ് നമ്മൾ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം കൂടി അടിയന്തര ഇടപെടലുകൾ തീരുമാനിച്ചത് അതിനു മുമ്പ് ഹോർട്ടികോർപ്പിന്റെ സ്വന്തമായ നിലയിലുള്ള നടപടിക്രമങ്ങളാണ് അതായത് ഫ്രൈഡേ മാർക്കറ്റുകൾ വെള്ളിയാഴ്ച ചന്തകൾ നമ്മൾ 50% വരെ വിലക്കുറവിൽ ആരംഭിച്ചിരുന്നത് വെള്ളിയാഴ്ച എന്നുള്ളത് എല്ലാ ദിവസങ്ങളിലേക്ക് മാറ്റുകയും ആ രീതിയിൽ വളരെ പരിമിതമായ ഇടപെടലിൽ മാത്രമേ ഹോർട്ടികോർപ്പിന്റെ സ്വന്തം നിലയ്ക്ക് ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ ഇന്നലെ ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എടുത്ത തീരുമാനപ്രകാരം വളരെ ചടുലമായ ഇടപെടലുകൾ നമുക്ക് ഈ വിഷയത്തിൽ നടത്താൻ കഴിഞ്ഞു കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും നേരിട്ട് നമ്മൾ ഹോർട്ടികോർപ്പ് പച്ചക്കറി സംഭരിച്ച് ഇന്നത്തെ ഇന്ന് ഈ ഒരു രാത്രി കഴിഞ്ഞ രാത്രിയിൽ
41 ടൺ പച്ചക്കറിയാണ് നമുക്ക് ഈ തരത്തിൽ സംഭരിച്ച് കേരളത്തിൽ എത്തിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ വളരെ പ്രകടമായ വ്യത്യാസമാണ് മാർക്കറ്റിൽ ഇന്ന് നമ്മൾ കാണുന്നത്. എല്ലാ ജില്ലയിലും വളരെ പ്രകടമായ വില വ്യത്യാസത്തിൽ, നല്ല വില വ്യത്യാസത്തിൽ നമുക്ക് പച്ചക്കറികൾ എത്തിക്കാൻ കഴിയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഹോർട്ടികോർപ്പിന്റെ ഔട്ട്ലെറ്റുകളിൽ കൂടിയാണ് വിപണനം നടത്തുന്നതെങ്കിൽ പോലും ആ ഒരു വിപണി ഇടപെടൽ കൊണ്ട് പൊതുവിപണിയിലെ വിലയും വളരെ ശക്തമായി തന്നെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ തമിഴ്നാട്ടിലെ കൃഷി വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട്, മാർക്കറ്റിംഗ് ഡിവിഷനിലെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങോട്ടുള്ള യാത്ര. അവിടെയും ഈ പറഞ്ഞ പോലെ ഉൽപാദനക്കുറവും വിലക്കയറ്റവും ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പരമാവധി അവർ സഹകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ഇപ്പൊ വന്നിരിക്കുന്ന ഈ പെട്ടെന്ന് വന്നിരിക്കുന്ന ഈ വിലക്കയറ്റം നിയന്ത്രിക്കുന്നത് വരെ ശക്തമായ ഇടപെടൽ കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്നും കൃഷി വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഹോർട്ടികോർപ്പ് VFDCക്ക് മുതലായ ഏജൻസികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് അറിയിക്കാനുള്ളത്. ശ്രീ സർ, അതായത് നിലവിലിപ്പോൾ സംസ്ഥാന സർക്കാർ, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാരുമായി നേരിട്ട് ഇടപെട്ടുകൊണ്ടാണോ ഇത്തരത്തിലൊരു നീക്കം ഹോർട്ടികോർപ്പിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്? ഒപ്പം തന്നെ എത്രത്തോളം പ്രകടമാണ് ഈ ഒരു വിലക്കുറവ്, അതായത് ഈ ഒരു ഇടപെടൽ നടത്തുന്നതിലൂടെ എത്രത്തോളം പ്രകടമാണ് വിപണിയിൽ ഈ വിലക്കയറ്റത്തിൽ ഉണ്ടാകുന്ന മാറ്റം? അതെ, ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോ തക്കാളിയാണ് ഏറ്റവും കൂടുതൽ വന്നിരുന്ന ഒരു വിഷയമുണ്ട്. 110, 120, 130 രൂപ വരെ തക്കാളിക്ക് വന്നിരുന്നു. പക്ഷേ ഇന്ന് ഹോർട്ടികോർപ്പിന്റെ ഔട്ട്ലെറ്റുകളിലൂടെ നമുക്ക് 80 രൂപയ്ക്ക് തക്കാളി വിൽക്കാൻ സാധിക്കുന്നുണ്ട്. അത് ഏറ്റവും പ്രകടമായ, അതുപോലെ എല്ലാ പച്ചക്കറികൾക്കും വെണ്ടയ്ക്കായിക്ക് നമുക്ക് 33 രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മൂന്നാറിൽ നിന്ന് വട്ടവട ഭാഗത്തു നിന്നുള്ള കാരറ്റ് നമുക്ക് 40 രൂപയിൽ താഴെ വില വെച്ച് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ആ പ്രകടമായ വ്യത്യാസം മാർക്കറ്റിൽ പ്രകടമാണ്. നമുക്ക് അത് ആർക്ക് വേണേലും നിരീക്ഷിച്ചാൽ അത് ബോധ്യമാകുന്ന തരത്തിലൊരു എഫക്റ്റീവായിട്ടുള്ള ഇടപെടലിൽ തന്നെയാണ് നമുക്കിപ്പോൾ നടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ സർ, മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാനുള്ളത്, അതായത് ഈ ഹോർട്ടികോർപ്പിന്റെ സ്ഥാപനങ്ങൾ വഴിയാണ് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഇത് സംസ്ഥാന വ്യാപകമായി ഏത് തരത്തിലേക്കായിരിക്കും നമുക്ക് ഈ വിലക്കയറ്റത്തെ നിയന്ത്രിക്കാനാവുക? അതായത് നമുക്ക് ആകെ ഉള്ളത് 150 പരം ഔട്ട്ലെറ്റുകളാണ് നമുക്ക് നിലവിലുള്ളത്. പക്ഷെ അതിനകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 153 ഔട്ട്ലെറ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് കേരളത്തിലെ മുഴുവൻ പച്ചക്കറിയുടെയും വില നിലവാരം പിടിച്ചു നിർത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അല്ല, ആ മുഴുവൻ നീടും നമുക്ക് കാറ്ററിയാൻ പറ്റില്ല എന്ന് തന്നെയാണ് എന്റെ ഉത്തരം. പക്ഷേ മാവേലി സ്റ്റോർ പോലെ നമ്മൾ ഈ വിപണി ഇടപെടി ഇപ്പൊ തൊട്ടടുത്ത ഹോർട്ടികോർപ്പിന്റെ ഔട്ട്ലെറ്റിൽ 80 രൂപയ്ക്ക് തക്കാളി വിൽക്കുമ്പോൾ സ്വാഭാവികമായും ന്യായമായ വിലയ്ക്ക് പച്ചക്കറി വിൽക്കാൻ തൊട്ടടുത്തുള്ള വ്യാപാരികളും തയ്യാറാകും. അത്തരത്തിലുള്ള ഒരു വിപണി ഇടപെടലാണ് സർക്കാർ ഇതോട് ഉദ്ദേശിക്കുന്നത്. നന്ദി. ഹോർട്ടികോർപ്പ് MD ജെ സജീവാണ് നമുക്കൊപ്പം ഇത്രയും കാര്യം അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ തമിഴ്നാട്ടിലേക്കുള്ള യാത്രയിൽ കൂടിയാണ്, അതുകൊണ്ടാണ് അദ്ദേഹം ടെലിഫോൺ ലൈനിൽ നമ്മളോടൊപ്പം ചേർന്നത്. ഞാൻ മറ്റ് അതിഥികളിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ ബിജു എസ്, അതായത് നിലവിലിപ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം കൂടി, ഇതിനിടയിൽ ഉണ്ടാകുന്ന ഇടനിലക്കാരുടെ ചൂഷണം കൂടി ഉണ്ട്. അതായത് പൊള്ളാച്ചിയിൽ 65 രൂപ മാത്രമുള്ള തക്കാളി വില, അത് കടന്ന് പാലക്കാടേക്ക് എത്തുമ്പോൾ 120 രൂപയാകുന്ന രീതിയിലേക്ക് ഇടനിലക്കാർ എത്രത്തോളം ഈ വിപണിയെ ചൂഷണം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള വിലക്കയറ്റം സ്വാഭാവികമായും ഒരു ഉൽപ്പന്നത്തിൻ്റെ മേൽ ഉണ്ടാകുമ്പോൾ ആ വിപണിയെ നിയന്ത്രിക്കുന്ന ഇടനിലക്കാർ വലിയ ചൂഷണം ഈ മേഖലയിൽ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ ചൂഷണത്തിന് യഥാർത്ഥത്തിൽ കേരളത്തിലെ വ്യാപാരികളും കേരളത്തിലെ ഉപഭോക്താക്കളും ഇന്ന് വിധേയമാകുന്ന ഒരു സാഹചര്യമാണിന്ന് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. അതിനെ അതിജീവിക്കാനാണ് യഥാർത്ഥത്തിൽ ഹോർട്ടികോർപ്പ് ഇപ്പോൾ ഫലപ്രദമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയത് എന്ന അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഇപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു വിലക്കയറ്റം ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്ന മഴക്കെടുതി മാത്രമല്ല, ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി ഇവിടെ ചൂണ്ടിക്കാണിച്ചപ്പോൾ പെട്രോൾ ഡീസൽ വില വർധനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അദ്ദേഹം പരാമർശിക്കാൻ ഇടവരുന്ന സാഹചര്യം കണ്ടില്ല. ഇപ്പോൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഓരോ ദിവസവും കൂടുകയാണ്. ഇത് ചരക്കുകൂലിയിൽ വലിയ വർധനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ചരക്കുകൂലിയുടെ വർധനമാണ് ഓരോ ഉൽപ്പന്നത്തിൻ്റെ മേലും വില വർദ്ധിക്കാൻ ഇടവരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ കർണാടകത്തിൽ നിന്ന് അരി വരുന്നു, മട്ട വടിയരിക്ക് കഴിഞ്ഞ 15 ദിവസത്തിനുള്ളിൽ 8 രൂപയുടെ വില വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. ആ കർണാടകത്തിൽ നിന്ന് വരുന്ന അരിയുടെ ചരക്കുകൂലിയിൽ വരുന്ന വർധനമാണ് യഥാർത്ഥത്തിൽ അരിവില വർദ്ധിക്കാൻ ഇടവരുന്നത്. ഇവിടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ എല്ലാത്തിൻ്റെയും വില കൂടിയിരിക്കുന്നു. ഗ്യാസ് 2004 281 രൂപ 75 പൈസ ഒരു കുറ്റി ഗ്യാസിന് വിലയുണ്ടായിരുന്നത് ഇന്ന് എത്രയായി വർദ്ധിച്ചു എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. 2014 ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ പെട്രോളിന് 1 ലിറ്ററിന് എക്സൈസ് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് 9 രൂപ 72 പൈസയായിരുന്നു. ഇന്ന് ആ 9 രൂപ 72 പൈസയുടെ സ്ഥാനത്ത് പെട്രോളിൻ്റെ എക്സൈസ് ഡ്യൂട്ടി 31 രൂപ 24 പൈസയായി വർദ്ധിപ്പിച്ചു. ഡീസലിൻ്റെ വിലയിൽ ഇതേ രൂപത്തിലുള്ള വർധനമാണ് ഉണ്ടായിട്ടുള്ളത്.
ഈ വർധനവിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ വല്ലാത്ത വിലക്കയറ്റം നിയന്ത്രണാധീതമായി നമ്മുടെ മാർക്കറ്റുകളിൽ വരുന്നത്. അത് ഒരു ഉൽപ്പന്നത്തിന്റെ മേൽ മാത്രമല്ല, ഈ വർധിക്കുന്ന ഉൽപ്പന്നത്തിന്റെ മേൽ വർധിക്കുന്ന ഈ വില മറ്റു ഉൽപ്പന്നങ്ങളെയും ബാധിക്കുകയാണ്. ഇപ്പോൾ പാക്കറ്റ് കമ്മോഡിറ്റീസ് വിൽക്കുന്ന സ്ഥാപനങ്ങൾക്കറിയാം, അത് വിപണിയിൽ വരുന്ന വിലവർദ്ധനവും നമുക്കറിയാം. സാധാരണ ആളുകളാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യാപാരിയോ ചെറുകിട വ്യവസായിയോ അല്ല വില വർധനവിന് ഇടവരുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നത്. സാഹചര്യത്തിൽ രാജ്യത്തെ സാമ്പത്തിക വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിച്ചാണ് ഈ രീതിയിലുള്ള വിലക്കയറ്റത്തിലേക്ക് രാജ്യം നീങ്ങുമെന്നും ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് രാജ്യം പോകുന്നതെന്നും ചൂണ്ടിക്കാണിച്ചാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം ഇത്തരത്തിൽ വില വർദ്ധിക്കുന്നതും. ഒടുവിൽ അടുക്കളയെ തന്നെ അടുക്കള ബജറ്റിനെ പൂർണ്ണമായും താളം തെറ്റിക്കുന്നത്, അതായത് തക്കാളിക്കൊക്കെ 120 രൂപയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറയുന്നു എന്ന് പറയുന്ന അത്യന്തം ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളിലേക്ക് എത്തിക്കുന്നതും എന്നുള്ളതാണ്. പ്രൊഫസർ എ ജി ജോർജിലേക്കാണ് സർ. അതായത് നിലവിൽ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു വന്ന കാര്യത്തിലേക്ക് തന്നെയാണ്, ഒരു സ്വയം പര്യാപ്തതയിലേക്ക് കേരളം എത്തിച്ചേരേണ്ടതുണ്ട് എന്നുള്ളത് കൂടി നമ്മളിവിടെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഈ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാവുന്ന ഭൂമിയിലാകെ 10% ഭൂമിയിൽ മാത്രമാണ് നിലവിൽ ഇപ്പോൾ നമ്മൾ കൃഷി നടത്തുകയൊക്കെ തന്നെ ചെയ്യുന്നുള്ളൂ. ഈ രീതിയിലൊരു മാറ്റം, സ്വയം പര്യാപ്ത ആർജിക്കാനായിട്ട് കേരളത്തിൽ ഏത് തരത്തിലുള്ള മാറ്റമാണ് നമുക്ക് കൈവരിക്കാനാവുക? പക്ഷേ ഇത് കർഷകരെ കാര്യമായി പരിഗണിച്ച് അവർക്ക് ആവശ്യമായ ഉത്തേജനം നൽകിയെങ്കിൽ മാത്രമേ കേരളം എന്തെങ്കിലും ഒരിക്കലെങ്കിലും സ്വയം പര്യാപ്തയിൽ എത്തുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പച്ചക്കറികളുടെ കാര്യത്തിലാണെങ്കിലും ശരി, മറ്റ് നിത്യോപയോഗ വസ്തുക്കളുടെ കാര്യത്തിലാണെങ്കിലും ശരി, നമുക്ക് ഈ കഴിഞ്ഞ 2-3 ദശാബ്ദങ്ങളായി നമുക്ക് ഒരിടത്തും എത്താനായി സാധിച്ചില്ല എന്നുള്ളത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പക്ഷേ ബി ജെ പിയുടെ പ്രതിനിധി വളരെ ലാഘവത്തോടുകൂടി പറഞ്ഞത് 2-3 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഇവിടെ വിലവർധന ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം കണ്ണടച്ചിരുട്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് ഈ ഇന്ധന വില വർദ്ധിച്ച കാലം മുതൽ തന്നെ എല്ലാ വസ്തുക്കളുടെയും വിലയിൽ വർധന ഉണ്ടായിട്ടുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അരി വരുന്നത് ആന്ധ്രയിൽ നിന്നാണ്, സവാളയും ഉള്ളിയും മറ്റും വരുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. അവിടെ നിന്ന് വരുന്നതായിട്ടുള്ള സാധനങ്ങളാണ് കേരളത്തിലെ ഈ കമ്പോളങ്ങൾ ആളുകൾ വിൽക്കുന്നതും വാങ്ങുന്നതും. ആ വസ്തുക്കളുടെ ഈ പറയുന്ന ചരക്ക് കൂലിയിലുള്ള വർധനവ് സ്വാഭാവികമായി ഇതിൽ പ്രതിഫലിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ആഴ്ചകളായി. അതിനെ സംബന്ധിച്ചൊന്നും ഈ ബി ജെ പിയുടെ പ്രതിനിധി പറയുന്നില്ലല്ലോ. അദ്ദേഹം പറയുന്നത് മഴ പെയ്തുകൊണ്ട് സംഭവിച്ചതാണ്. മഴ എന്നാണ് സംഭവിച്ചത്? മഴക്കെടുതിയുടെ ഒരു ആഘാതം ഉണ്ടായിട്ട് ഏതാണ്ട് 1 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. ഏതായാലും ഇപ്പോൾ നമുക്ക് കാണുന്ന ശുഭോദർക്കമായ ഒരു സൂചന, ഇവിടെ അക്ഷയ പറഞ്ഞതുപോലെ ഈ ഹോർട്ടികോർപ്പിൻ്റെ ഇടപെടൽ ഒരു രജതരേഖയായിട്ട് തന്നെ കാണണം. പക്ഷേ അവിടെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളോട് അനുസ്മരിക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുന്നു എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ല് പോലെ കരിഞ്ചന്തക്കാരും പൂർത്തിവയ്പ്പുകാരും ഇവിടെ ഇപ്പോൾ ഇടപെടാനായിട്ടുള്ള സാധ്യത വളരെ വലുതാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മെഷീനറി ഉപയോഗിച്ചിട്ട് കർശനമായി കരിഞ്ചന്തയും പൂർത്തിവയ്പ്പും തടയാനായിട്ടുള്ള മാർഗം സ്വീകരിക്കണം. ഒരു വാക്യം കൂടെ നമ്മൾ സാധനങ്ങൾ സംഭരിച്ചാൽ മാത്രം പോരാ, സാധാരണ ജനങ്ങൾക്ക് ന്യായമായ രീതിയിൽ ലഭ്യമാകത്തക്ക ഒരു സാഹചര്യം ഉണ്ടാകണം. അല്ലാതെ ഏതെങ്കിലും ഗോഡൗണുകളിൽ സവാളയും അരിയും സൂക്ഷിച്ചു വെച്ചുകൊണ്ട് അവർ സൗകര്യം പോലെ അവർക്ക് ഇഷ്ടമുള്ള കൃഷിമന്ത്രി മാധ്യമങ്ങൾക്ക് മുൻപാകെ സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ കേരളത്തിൽ വ്യാപാരികൾ ഏതെങ്കിലും തരത്തിലുള്ള വില കൂട്ടുന്ന രീതിയിലേക്കോ, അതായത് ഈ ഒരു അവസ്ഥയെ ദുരുപയോഗം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കില്ല, അതിനെതിരായ നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ശ്രീ ബിജു, അതായത് നോക്കൂ, നിലവിലിപ്പോൾ ഈ രീതിയിൽ വ്യാപാരികളുടെ, അതായത് സാധനങ്ങൾ വാങ്ങാൻ ആളുകൾ എത്തുന്നുണ്ടോ? എന്താണ് നമ്മുടെ ഒരു കടകമ്പോളത്തിന്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ഇപ്പോൾ ഈ വിലവർധനവ് ഈ രൂക്ഷമായി വന്നതോടുകൂടി വ്യാപാര മേഖലയിൽ വല്ലാത്ത പ്രതിസന്ധിയാണ്. ഉപഭോക്താക്കൾ കടകളിൽ വരാത്ത സ്ഥിതിവിശേഷമുണ്ട്. ഞങ്ങൾ സാധാരണ ചെറുകിട വ്യാപാരികൾ, മൊത്ത വ്യാപാരികളിൽ നിന്ന് ഉൽപ്പന്നം വാങ്ങുമ്പോൾ ഇന്നലെ വാങ്ങുന്നതിൻ്റെ ഇരട്ടി വിലയ്ക്ക് ഇന്ന് വാങ്ങേണ്ടി വരുന്നത് ആ വ്യാപാരിയെ വല്ലാതെ ബാധിക്കുകയാണ്. അവൻ്റെ കയ്യിൽ അതെടുക്കാനുള്ള പണമില്ല. ഇപ്പോൾ തക്കാളിയുടെ വിലയുടെ കാര്യം ഇവിടെ പറഞ്ഞു, 30 ഇരട്ടിയാണ് തക്കാളിയുടെ വില വർദ്ധിച്ചത്. ഓരോ ദിവസവും ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 20 രൂപയ്ക്കും 25 രൂപയ്ക്കും വിറ്റുകൊണ്ടിരുന്ന 1 കിലോ സവാളയുടെ വില ഇന്നിപ്പോൾ 65 രൂപ 70 രൂപയായി. എങ്ങനെ വിൽപ്പന നടത്താൻ കഴിയും? ഒരു ഉപഭോക്താവ് കടയിൽ വരുമ്പോൾ ഒരു ഉൽപ്പന്നത്തിൻ്റെ വില പറയാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. ഇപ്പോൾ പല വ്യാപാര സ്ഥാപനങ്ങളും പച്ചക്കറി വ്യാപാരികളുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ സാമ്പാറിൻ്റെ സാധനങ്ങൾ വാങ്ങുന്നില്ല, അവിയൽ വെക്കാനുള്ള സാധനങ്ങൾ വാങ്ങുന്നില്ല, പലതും ആളുകൾ ഒഴിവാക്കുകയാണ്. ആ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന മറ്റൊരു പ്രതിസന്ധി, വലിയ വിലയ്ക്ക് വാങ്ങി വെക്കുന്ന ഉൽപ്പന്നങ്ങൾ കടയിലിരുന്ന് നശിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ അത് വലിയ പ്രതിസന്ധിയാണ് വ്യാപാരികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഉപഭോക്താക്കളോടൊപ്പം തന്നെ വ്യാപാരികളും പ്രതിസന്ധി നേരിടുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ ഹോട്ടൽ മേഖല വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് എത്തി.
ഗ്യാസിന് വിലവർദ്ധനവ് കൊണ്ട് പൊറുതിമുട്ടിയിരുന്ന വ്യാപാരികളാണ് ഇപ്പോ ഈ പച്ചക്കറി വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട് ചോറ് വിൽക്കുന്ന കടകൾക്ക് കറികൾ കൊടുക്കാൻ പറ്റാത്ത സ്ഥിതി വരുന്നു. അവർ വാങ്ങുന്ന എല്ലാ ഉൽപ്പന്നത്തിന്റെയും മേൽ വില വർദ്ധിക്കുന്നു. സാധാരണഗതിയിൽ വിപണിയിൽ വിലവർദ്ധനവ് മുൻകാലങ്ങളിലൊക്കെ ഉണ്ടാവുമ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഉൽപ്പന്നത്തിന്റെ മേലാണ് വരുന്നത്. ഇപ്പോഴത്തെ വിലവർദ്ധനവ് നമ്മളെ ബാധിച്ചിരിക്കുന്ന എല്ലാ ഉൽപ്പന്നത്തിൻ്റെയും മേൽ വില വർദ്ധിച്ചു എന്നതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. അത് വല്ലാത്ത അരക്ഷിതാവസ്ഥ വ്യാപാര മേഖലയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ചെറിയ കച്ചവടക്കാരെന്നോ മെച്ചപ്പെട്ട കച്ചവടക്കാരെന്നോ ഉള്ള ഒരു വ്യത്യാസവും ഇക്കാര്യത്തിലില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്, ഇടനിലക്കാർ ചൂഷണം ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള നിലപാടുണ്ടായാൽ ആ നിലപാട് എടുക്കുന്ന ചൂഷകരായിട്ടുള്ള ആളുകളെ കണ്ടെത്താനും നടപടി സ്വീകരിക്കാനും ഗവൺമെൻറ് ഏത് നിലപാടുകൾ സ്വീകരിച്ചാലും ആ നിലപാടിനോടൊപ്പം കേരളത്തിലെ വ്യാപാര സമൂഹം നിൽക്കുമെന്നത് ഈ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് അത്തരം നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഹോർട്ടികോപ്പ് ഇപ്പോൾ ഇത്തരം ഒരു ഇടപെടൽ നടത്തിയതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളൊരു കാര്യം, ഇത്തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിൽ കേരളം പ്രവർത്തിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് മറ്റുൽപ്പന്നങ്ങൾ കൂടെ, ഇപ്പോൾ പച്ചക്കറിയുടെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ വിപണിയിലുള്ള ഇടപെടൽ ഹോർട്ടികോർപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്, മറ്റുൽപ്പന്നങ്ങൾ കൂടെ ഈ തരത്തിൽ കേരളത്തിൽ എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണം എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ളത്. കാരണം അല്ലാതെ നമുക്ക് ബി ജെ പി പ്രതിനിധിയിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. എൻ കെ ശശികുമാർ അദ്ദേഹം തുടരുന്നുണ്ട്. ശ്രീ എൻ കെ ശശികുമാർ, ഇപ്പോൾ വ്യാപാരി വ്യവസായ സമിതി അംഗം തന്നെയായ ബിജു എസ് ആണ് ഇപ്പോൾ ഇത്രയും നേരം അദ്ദേഹം പറഞ്ഞത് മഴക്കെടുതി മാത്രമല്ല ഇത്തരത്തിൽ വിലക്കയറ്റത്തിന് കാരണമെന്ന് അദ്ദേഹം തന്നെ നേരിട്ട് ഇടപെടുന്ന ആൾ തന്നെ പറയുകയാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എങ്കിൽ പോലും, അതായത് നിലവിലിപ്പോൾ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അധിക വർദ്ധനവ് വില വർദ്ധനവ് തന്നെയാണ് ഇത്തരത്തിലുള്ള വിലക്കയറ്റത്തിലേക്ക് നയിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് താങ്കൾക്ക് പറയാനുള്ള മറുപടി? 60 രൂപയ്ക്ക് പൊള്ളാച്ചി ചന്തയിൽ കിട്ടുന്ന തക്കാളി, 60 രൂപയ്ക്ക് പൊള്ളാച്ചി ചന്തയിൽ കിട്ടുന്ന തക്കാളി കേരളത്തിൽ പാലക്കാട് എത്തുമ്പോൾ 120 രൂപയാകുന്ന പെട്രോളിയം വിലവർദ്ധനവാണോ കേരളത്തിൽ വിലവർദ്ധനവിന് കാരണമാകുന്നത് എന്ന് കേരളത്തിൽ മാത്രമല്ല വിലക്കയറ്റം ഉണ്ടാകുന്നത്, രാജ്യവ്യാപകമായി വിലക്കയറ്റം ഉണ്ടാവുകയാണ്. ഇടനിലക്കാരുടെ ചൂഷണത്തെ നമ്മൾ എടുത്തു പറഞ്ഞു പോകുന്നുണ്ട്. ഒപ്പം തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഈ അധിക വർദ്ധനവാണ് ഇത്തരത്തിലുള്ള വിലക്കയറ്റത്തിന് കാരണമാകുന്നത് എന്നുള്ളതാണ്. കേരളത്തിന്റെ കാർഷിക മേഖലയെ തകർത്തതിന് പിന്നില് ഈ രണ്ട് മുന്നണികളും ഉത്തരവാദിത്തമുണ്ട്. അതിൽ നിന്ന് പിന്തിരിയാൻ മുന്നണികളുടെ ഉത്തരവാദിത്വം ശരിയാണ്. മുന്നണികളുടെ ഉത്തരവാദിത്വത്തെ പറ്റി പറയുന്നതിന് മുമ്പ് കേന്ദ്രം നടത്തിയ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു കേന്ദ്രം ഇതിൽ ഇടപെടൽ നടത്തിയെന്ന്, ആ ഇടപെടൽ കൂടി പറഞ്ഞു പോകൂ. നിങ്ങൾ ചെയ്ത കാര്യമല്ല, ഇതിൽ മടിക്കുന്ന എന്തിനാണ് പറയൂ. കേരളത്തില് ഇന്ന് കൃഷി ചെയ്യുന്നത് 1.75 ദശലക്ഷം ഹെക്ടറിലാണ്. ആരാണ് ഇതിന് ഉത്തരവാദി? ശ്രീ എൻ കെ ശശികുമാർ, താങ്കൾക്ക് കേൾക്കാമോ? പറയുന്നത് കേൾക്കാമോ? ഞാൻ ഇടയ്ക്ക് ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് കേന്ദ്രം നടത്തിയ ഇടപെടൽ എന്ന് പറയുന്ന ആ ഇടപെടൽ കൂടി ഒന്ന് സൂചിപ്പിച്ചു പോകുന്നത് നേരത്തെ പറയാൻ ശ്രമിച്ച കാര്യമാണ്. കേരളത്തിലെ കാർഷിക മേഖല കൈപിടിച്ചുയർത്താൻ സാധിക്കുമോ? കേരളത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മാത്രം ഹോർട്ടികോർപ്പിനെ ഉപയോഗിച്ച് ആ വിപണി ഇടപെടുത്താൻ കൂടുതൽ. ശ്രീ എൻ കെ ശശികുമാർ, ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമാകുന്നു. കേരളത്തിൽ മാത്രമല്ല വിലക്കയറ്റം ഉണ്ടാകുന്നത്, രാജ്യവ്യാപകമായി വിലക്കയറ്റം ഉണ്ടാകുന്നു. റിസർവ് ബാങ്ക് വരെ ഇതിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നു. ആ രീതിയിലാണ് രാജ്യത്തെ വിലക്കയറ്റം ഉണ്ടാകുന്നത്. അത് കേരളത്തിലെ മാത്രം വിഷയമല്ല, കേരള സർക്കാർ ഇതിൽ ഇടപെട്ടുകൊണ്ട് ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു നീക്കം നടത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ അഭിനന്ദനാർഹവും തന്നെ പ്രസക്തവുമായ ഒരു കാര്യം. ചർച്ച അവസാനിപ്പിക്കേണ്ട സമയം കൂടിയാവുകയാണ്. എല്ലാ അതിഥികൾക്കും നന്ദി.